ബീഫ് ഇൻ ബീറ്റൽ നട്ട് ലീവ്സ്, അതായത് ബീഫും പോർക്കും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ വെറ്റിലയ്ക്കകത്ത് വെച്ച് ഗ്രില്ല് ചെയ്യുന്നതിനാണ് ഈ ഡിഷിൻ്റെ പേര്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മെഡ്കുക്ക് ട്രാവൽ. ഇന്ന് നമ്മളൊരു അടിപൊളി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു ഫുഡ് വ്ളോഗാണ്. സോ ഇതിനകത്ത് രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ആരും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. ബീഫ്, വെളുത്ത എള്ള്, ബാർബിക്യൂ സോസ്, ഹണി, ആവശ്യത്തിന് ഉപ്പ്, ഡ്രൈ ലെമൺ ഗ്രാസ്. ഇതെനിക്ക് ഫ്രഷ് കിട്ടാത്തതിനാൽ ഞാൻ ആമസോണിൽ നിന്നാണ് ഡ്രൈ ലെമൺ ഗ്രാസ് വാങ്ങിച്ചത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടി ചൈനീസ് 5 spices ആണ് യൂസ് ചെയ്യുന്നത്. ഈ 5 spices എന്ന് പറഞ്ഞാൽ, ഒന്ന് പെരുംജീരകം, ഫെനൽ സീഡ്സ്, ഗ്രാമ്പൂ, കറുകപ്പട്ട, സിനമൺ, പിന്നെ സ്റ്റാർ അനീസ്, പിന്നെ ഒന്നുള്ളത് ഷെഷ്വാൻ പെപ്പറാണ്. നമ്മുടെ നാട്ടിൽ അത് കിട്ടത്തില്ല. അതിന് പകരമായി നമ്മുടെ സ്വന്തം ബ്ലാക്ക് പെപ്പർ, കുരുമുളക്, പിന്നെ കൊത്തമല്ലി. നമ്മൾ ലെമൺ ഗ്രാസ് ചേർത്തിട്ടുണ്ട്, അത് ഡ്രൈ ആയിരുന്നു. അപ്പോൾ അതിന് കുറച്ചും കൂടി സ്മെൽ കിട്ടാൻ വേണ്ടി ഞാൻ ലീക്ക് ഇട്ടുന്നു. ലീക്ക് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയുടെ തണ്ടാണ്. അപ്പം അത് ചെറുതായിട്ട് ഈ വെളുത്ത ഭാഗം മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചേർക്കും. നമുക്കിനി മസാല കൂട്ടുണ്ടാക്കാം. ആദ്യം എല്ലാ ഓരോ സ്പൈസസ് ആയിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. 1.5 tablespoon പെരിഞ്ചീരകം, അത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. അത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതെല്ലാം ചൂടാക്കാൻ പാടുള്ളൂ. അത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഒരു പച്ചമണം മാറുന്ന വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതൊരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡാകും. അതിനുശേഷം കൊത്തമല്ലി 1 tablespoon, പഴയ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക. 1 tablespoon ബ്ലാക്ക് പെപ്പർ, 1 tablespoon ഗ്രാമ്പൂ, അതും ഇങ്ങനെ തന്നെ ചൂടാക്കിയെടുക്കുക. പിന്നെ ഇത് തക്കോലം അല്ലെങ്കിൽ സ്റ്റാർ അനീസ്, അത് ചെറുതായിട്ട് ഒടിച്ചിടുക. ഒരു 3 ഇട്ടിട്ട് ഒടിച്ചിടുക. എന്നിട്ട് അതിനെ ചൂടാക്കുക. ഒരു പച്ചമണം വരെ മാറുന്നത് വരെ ചൂടാക്കിയതിന് ശേഷം അതും ഒരു പാത്രത്തിലേക്ക് മാറ്റുക. 3 medium size കറുവപ്പട്ട എടുത്ത് ഒടിച്ച് ചൂടാക്കുക. അതിനുശേഷം എല്ലാത്തിൻ്റെ ചൂട് മാറിയതിന് ശേഷം ചെറിയ മിക്സിയിലെ ജാറിനകത്തിട്ട് പൊടിച്ചെടുക്കുക. ഇത് നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ചെറിയൊരു കുപ്പിയിൽ ഇട്ട് വെക്കാം. ഞാൻ ബീഫും പോർക്കും നല്ല രീതിയിൽ കുക്കറിനകത്തിട്ട് ഉപ്പും കൂടി ചേർത്ത് വേവിച്ച് വെച്ചതാണിത്. വീട്ടാമിൽ സാധാരണ അങ്ങനെ വേവിക്കാതെയാണ് നേരെ ഇലയിലേക്ക് വെക്കുന്നത്. ഇത് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. ഇത് ഒരിക്കലും മിക്സിയിലിട്ട് അടിക്കരുത്, കാരണം അപ്പോഴേക്കും നന്നായിട്ട് അങ്ങ് ചതഞ്ഞരഞ്ഞ് പോകും. ഇത് നമ്മളിങ്ങനെ തന്നെ മിക്സ് ചെയ്യുക. ഒന്നെങ്കിൽ ഫുഡ് പ്രോസസ്സർ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു നൈഫ് വെച്ച് നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. 500 gram ബീഫിൻ്റെ അകത്ത് 100 gram പോർക്ക് ഇട്ടു നന്നായിട്ട് വേവിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1 tablespoon എള്ള് ചേർക്കുക. ഒരു
ടീസ്പൂൺ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പൊടിയില്ല മസാലക്കൂട്ട് അത് ഒരു ടീസ്പൂൺ ഇനി ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്ത് വേവിച്ചാണ് ഉപ്പ് ഇതിനകത്ത് ഒഴിക്കേണ്ട ഉപ്പും ബാർബിക്യൂ സോസും മൂന്ന് ടേബിൾ സ്പൂൺ തേൻ ഒരു ടീസ്പൂൺ ലെമൺ ഗ്രാസ് പെപ്പർ പൊടി ഇട്ടിട്ടുണ്ട് പെപ്പർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂൺ പെപ്പർ ഇടുകയാണ് ലീക്കിൻ്റെ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ നടാൻ വേണ്ടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെളുത്തുള്ളി നട്ട് വെച്ചാലും മതി എന്നിട്ട് കുറച്ച് ഇളക്കാം ഭയങ്കര പക്ഷേ ടേസ്റ്റ് വരും നമ്മുടെ കൈ ഇട്ട് തന്നെ മിക്സ് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം കൂടി കൈ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇതിലോട്ട് നമ്മൾ വെക്കാൻ പോവാണ് ഞാൻ വേറൊരു കണ്ടെയ്നറിനകത്ത് വെച്ചു കുറച്ച് സെറ്റ് ആവണം ഇത് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം ഒരു 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യണം ഇതിൻ്റെ ടെമ്പറേച്ചറാണ് നമ്മൾ വെക്കുന്നത് അപ്പർ കോയിലും ലോവർ കോയിലും വർക്കാകുന്ന ആ ഇതിലേക്ക് കൊണ്ടുവരണം ഒരു 10 മിനിറ്റ്സ് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാം നമുക്ക് ആ സമയത്ത് ഇതിന് പറ്റിയൊരു നല്ലൊരു സോസ് ഉണ്ടാക്കാം സോയ സോസിന് പകരം സ്റ്റിർ ഫ്രൈ സോസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് എള്ളും എള്ളിൻ്റെ എണ്ണയും യൂസ് ചെയ്യുന്നുണ്ട് പച്ചമുളക് നാരങ്ങ ക്യാപ്സിക്കം ബാർബിക്യൂ സോസ് പിന്നെ 100 ml ചൂടുവെള്ളവും ആണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് 2 പച്ചമുളകെടുത്ത് ചെറുതായിട്ട് അരിയുക അതിനുശേഷം നേരത്തെ എടുത്ത ലീക്ക് കുറച്ചെടുക്കുക ലീക്ക് ഇല്ല എങ്കിൽ 2 അല്ലി വെളുത്തുള്ളി ആയാലും മതി അത് അരിഞ്ഞ് നന്നായിട്ട് അരച്ച് എടുക്കുക അതിന് ഇടികല്ല് ഞാനിവിടെ ഇടികല്ലാണ് യൂസ് ചെയ്യുന്നത് ഇടികല്ലെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അതിലേക്ക് 100 ml വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് കഴുകി ഒഴിക്കുക ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക ഇതിലേക്ക് ബാർബിക്യൂ സോസ് 2 ടേബിൾ സ്പൂൺ ഈ സാധാരണ ആൾക്കാർ അവരൊക്കെ ഫിഷ് സോസാണ് ഒഴിക്കുന്നത് അപ്പം ഞാനിവിടെ ബാർബിക്യൂ സോസും സോയാബീൻ്റെ സോസും കൂടി മിക്സ് ചെയ്ത് ഒഴിക്കാൻ ഉദ്ദേശിച്ചു ഒരു ടേബിൾ സ്പൂൺ വൈറ്റ് വിനാഗർ സോയാ സോസ് ഒഴിക്കാം ഇത് സോയാ സോസ് അല്ല ഇത് സ്റ്റിർ ഫ്രൈ സോസാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇതിനകത്ത് എള്ളും കൂടി കാണും അതുകൊണ്ട് ഞാൻ ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അതാണ് ഒഴിക്കുന്നത് അത് 2 ടേബിൾ സ്പൂൺ ഇനി കുറച്ച് ക്യാപ്സിക്കം അത് ചെറുതായിട്ട് അരിയുക അത് നമുക്ക് ഇടാം അപ്പോൾ കുറച്ചൊരു കളറൊക്കെ ആവും അത് കാണാനൊരു കളർഫുള്ളായിട്ട് തോന്നും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് മിക്സ് ചെയ്ത സാധനം നമ്മൾ വെളിയിലെടുത്തു ഇനി നമുക്കത് വെറ്റിലേക്ക് പൊതിയണം അതിനുവേണ്ടി സ്ക്രൂവേഴ്സ് നമ്മൾ വാങ്ങിക്കുക അത് സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഇല്ലെങ്കിൽ ഞാൻ ലിങ്ക് താരയിടാം ഇത് ബാംബൂൻ്റെയാണ് അപ്പം ഇത്
യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റോളം വെള്ളത്തിൽ വെക്കണം. അതിനുശേഷം നമ്മൾ വെറ്റിലെടുക്കുക. ഓക്കെ, വെറ്റില നല്ല വൃത്തിയാക്കിയതാണ്. അതിൻ്റെ ഈ നല്ല ഭാഗമില്ലേ, അത് വെളിയിൽ വരണം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ബീഫ് എടുത്ത് ഇലയിൽ വെച്ച് മടക്കുക. ഇത് മടക്കിയതിന് ശേഷം സ്റ്റിക്കിലേക്ക് കുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട്, അതിനാൽ അത് തമ്മിൽ നല്ല ഗ്യാപ്പ് വേണം, ഇല്ലെങ്കിൽ രണ്ട് വശവും നന്നായിട്ട് വേവത്തില്ല. ഈ ഇല നന്നായിട്ട് വേവണം, ഇല്ലെങ്കിൽ ഭയങ്കര ഗ്രാണമായിരിക്കും. ഒലിവ് ഓയില്, നിങ്ങൾക്ക് ഒലിവ് ഓയില് തേക്കുക, അല്ലെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഏറ്റവും ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടുണ്ട്. ഒലിവ് ഓയില് ഇപ്പം ഗ്രില്ല് ആടേലും ഇതില്ല, ഓവൻ ഇല്ല എങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ എണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാം. പക്ഷേ ചുട്ടെടുക്കുന്നതാണ് ഒതുണ്ടിക്കായിട്ടുള്ള ഫിഷ്. അതിനുശേഷം 15, നമ്മൾ പ്രീ ഹീറ്റ് നേരത്തെ ചെയ്ത് വെച്ചു, ഒരു 15 മിനിറ്റ്സ് ഇത് ഗ്രില്ല് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ അതങ്ങ് എടുത്തു. അപ്പോഴേക്ക് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പം ആ ഇലയുടെ കളർ അങ്ങ് മാറി, അപ്പം അതുപോലെ മാറണം, അപ്പോഴാണ് നല്ല രീതിയിൽ വെന്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ബീഫ് ഇൻ ബീറ്റർ നട്ട് ലീസ്, അതായത് നമ്മുടെ ബീഫ് വെറ്റിലേക്കകത്ത് വെച്ച് രണ്ട് ഗ്രില്ല് ചെയ്ത് സാൻഡി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോസിലിങ്ങനെ മുക്കി, മലയാളികളുടെ ബീഫ് ഉണ്ട്, ഇന്ത്യൻ ബീറ്റർ നട്ട് ലീവ്സ് ആണ്, വെറ്റിലയാണ്. ഞങ്ങൾ ഒരു തരത്തിലും പാക്കിനെ അല്ലെങ്കിൽ ബീറ്റർ നട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അത് ക്യാൻസറസ് ആണ്. പക്ഷേ ഇതിൻ്റെ ഇലയാണ് ഏറ്റവും ഗുണമുള്ളത്, അതായത് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ട്, അതേ ഒത്തിരി ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, വൈറ്റമിൻസ് ഒത്തിരി നിറഞ്ഞിരിക്കുന്നു, പിന്നെ ആൻറ്റി ഡയബറ്റിക് ഏജൻ്റ് ആണ്, കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു, പിന്നെ നമ്മുടെ സെക്ഷൽ ഡിസ്ഫങ്ഷനൊക്കെ കുറയ്ക്കുന്നു, ഹെഡ് ഏക്ക് കുറയ്ക്കുന്നു. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതായത് മുറിവിലൊക്കെ ഇത് പേസ്റ്റ് വെച്ചാൽ ഹീലാവുന്ന, പെയിൻ കുറയുന്നു ഒക്കെ പറയപ്പെടുന്നു. വെറ്റിലേക്ക് ആ ഒരു സ്മെല്ലില്ലേ, വെറ്റിലയുടെ സ്മെല്ലിനും ബീഫുമായിട്ടുള്ള ഒരു യോജിപ്പ് നല്ല ബ്ലെൻഡഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സോസിലൂടെ മുക്കി കഴിക്കണം. സോസ് ഇച്ചിരി സ്വീറ്റ് ആയിരുന്നു, അതെല്ലാം കൂടെ ഒരു യൂണിഫോമിറ്റി വരും. പിന്നെ ഈ വെറ്റില നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഫുൾ, അതായത് പച്ച ആയിട്ട് കാണരുത്, നല്ല രീതിയിൽ വെറ്റിലയുടെ എല്ലാ ഭാഗത്തും ഒന്ന്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ചെറിയൊരു ചൂടാക്കാം അല്ലേ, നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തല്ലേ. ആ പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇവിടെ എല്ലായിടത്തും ചൂട് എത്തിയിട്ടുണ്ടെന്ന് നോക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തിയത് എല്ലാവരും വീട്ടിലുണ്ടാക്കണം. ബീഫും പോർക്കും ഒക്കെ ഇഷ്ടമുള്ളവർ, പോർക്ക് ഇഷ്ടമില്ലാത്തവർ പോർക്ക് ആഡ് ചെയ്യണ്ട. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലും നമ്മുടെ സ്റ്റോഴ്സിലും ഒക്കെ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഞങ്ങൾ മേടിച്ച്. പിന്നെ ഇങ്ങനത്തെ സ്റ്റിക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് നോർമൽ ഈർക്കിൽ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്തി നിങ്ങൾക്കും ഉണ്ടാക്കാം. ഉണ്ടാക്കിയിട്ട് ദയവായി കമൻറ്റ് ചെയ്യണം, ഫേസ്ബുക്കിലാണെങ്കിൽ പോസ്റ്റ് ചെയ്യണം, കമൻറ്റായി രേഖപ്പെടുത്തണം. ഓക്കെ, ബൈ.